നമസ്കാരം. നമ്മുടെ ശൈലജ ടീച്ചർ വടകരയിൽ ഉറപ്പായും ജയിക്കുമെന്ന് കരുതിയാണ് സ്ഥാനാർത്ഥിയായത്. വടകരയിൽ മുരളിയെ തറപറ്റിക്കാനുള്ള കെൽപ്പൊക്കെ ശൈലജ ടീച്ചറെ പോലെ പ്രഗത്ഭയായ ഒരു സ്ഥാനാർത്ഥിക്കുണ്ടെന്ന് CPM കണക്കാക്കി. പിണറായിക്ക് രണ്ടുണ്ടായിരുന്നു ലക്ഷ്യം. ഒന്ന്, ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നതുപോലെ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി MPമാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ ശൈലജ ടീച്ചർ സഹായമായേക്കും എന്ന തോന്നൽ. രണ്ട്, അങ്ങനെ ദേശീയ ചിഹ്നം സംരക്ഷിച്ച് ഡൽഹിയിലേക്ക് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരില്ല. അതോടെ മരുമകന്റെ സ്ഥാനക്കയറ്റം ഉറപ്പാകും. ആ പ്രതീക്ഷയിൽ ശൈലജ ടീച്ചർ ആത്മവിശ്വാസത്തോടെ രംഗത്തെത്തി. പക്ഷെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. പാലക്കാടിൻ്റെ MLA ഷാഫി പറമ്പലിനെ വടകരയിൽ കൊണ്ടു നിർത്തി ശൈലജ ടീച്ചറിന് കൊടുത്തത് ഒന്നാം തരം സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ നാൾ മുതൽ വടകരയിൽ തരംഗമുണ്ടാക്കി മുന്നേറുന്നു. തോറ്റേക്കും എന്ന പ്രതീതി CPM വൃത്തങ്ങളിൽ പോലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ശൈലജ ടീച്ചർ കരച്ചിലിൻ്റെ വക്കിലെത്തുന്നു. ഞാനൊരു സ്ത്രീയാണ്, അതൊന്നും ആരും പരിഗണിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ പോലീസിനൊരു പരാതി കൊടുത്തു. സ്ത്രീയായ തനിക്കൊരു പരിഗണനയും ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നൽകുന്നില്ലത്രേ. ശൈലജയുടെ മോഫ് ചെയ്ത ചിത്രങ്ങൾ ഷാഫി പറമ്പിൽ പ്രചരിപ്പിക്കുന്നത്രേ. എല്ലാവരും കേട്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയി. സാധാരണ സ്ത്രീകളിൽ പലരും ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരാതിപ്പെടാറുണ്ട്. അവരുടെ പേര് വിവരം പോലും പുറത്തു വരാറില്ല. അതൊക്കെ പലപ്പോഴും പല ഞരമ്പന്മാരുമാണ് ചെയ്തു കൂട്ടുന്നത്. ഇവിടെ ശൈലജ ടീച്ചർ എതിർ സ്ഥാനാർത്ഥിയും യുവ കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിൽ തൻ്റെ ചിത്രം മോർഫ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. അതിന് തെളിവെന്തേ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എങ്ങനെയാണ് മോർഫ് ചെയ്തതെന്നും ആർക്കും അറിയില്ല. എന്നാൽ മോർഫ് ചെയ്തു എന്നാണ് ടീച്ചറുടെ പരാതി. ടീച്ചറെ പോലെ ഒരാൾ പരാതിപ്പെട്ടാൽ CPM ഭരിക്കുമ്പോൾ കേസെടുക്കാതിരിക്കാൻ കഴിയുമോ? കേസെടുക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതായത് ശൈലജ ടീച്ചറിൻ്റെ ചിത്രം മോർഫ് ചെയ്തു എന്ന കേസിൽ ഷാഫി പറമ്പിൽ MLA പ്രതിയാകാൻ പോകുന്നു. ഇത് വല്ലാത്തൊരു കാലം തന്നെയാണ്. ഷാഫി ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ, ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഇതല്പം കടന്ന കൈയായിപ്പോയി എന്ന് ഖേദപൂർവ്വം പറയട്ടെ. പക്ഷേ ടീച്ചറെ, ഒരു കുഴപ്പമുണ്ട്. മോർഫ് ചെയ്യുക എന്ന് വെച്ചാൽ ദുരുദ്ദേശത്തോടുകൂടി വൃത്തികേടാക്കി പ്രചരിപ്പിക്കുക എന്നതാണ്. അല്ലാതെ ട്രോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ടീച്ചറിൻ്റെ ചിത്രം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ കണ്ടതും കേട്ടതും ടീച്ചറിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട്, പിണറായി വിജയൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അഴിമതിയെക്കുറിച്ച് ട്രോൾ പാട്ടുകൾ ഇറക്കി എന്നതാണ്. അത് ആരിറക്കി എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം മോർഫ് ചെയ്ത് ട്രോൾ ഇറക്കുന്നതിൽ വിദഗ്ധരും പാരമ്പര്യമുള്ളവരും നിങ്ങളുടെ പാർട്ടിക്കാരാണ്. ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ പോലും അവർ വെറുതെ വിടാറില്ല. എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചിത്രങ്ങൾ ഇവർ മോർഫ് ചെയ്ത് അശ്ലീല കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. ആറ്റിങ്ങിലുള്ള വനിതാ കോൺഗ്രസ് നേതാവായ ബിന്ദു ചന്ദ്രൻ്റെ ചിത്രങ്ങൾ ബിക്കിനി ഇടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ശൈലജ ടീച്ചറിനോട് ഇവർ ചെയ്തില്ലല്ലോ. ശൈലജ നടത്തിയ അഴിമതിയെക്കുറിച്ച് ഇവർ ട്രോളിറക്കുന്നു. ആ അഴിമതി നിഷേധിക്കാൻ ടീച്ചർക്കാവുമോ? ടീച്ചർക്ക് പങ്കില്ലെങ്കിൽ പങ്കുള്ളത് ആർക്കാണെന്നെങ്കിലും പറയേണ്ടേ? കോവിഡ് പോലൊരു മഹാമാരി ഈ നാട്ടിൽ പടർന്നു പിടിച്ചപ്പോൾ എല്ലാവരും ആശങ്കയോടുകൂടി വീട്ടിലിരുന്നപ്പോൾ, ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി പണിക്കിറങ്ങിയപ്പോൾ, മാർക്കറ്റിൽ കിട്ടാവുന്ന 500 രൂപയുടെ PPA കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങാനുള്ള മനസാക്ഷിയില്ലാത്ത ഉദ്യോഗസ്ഥർ ശൈലജ ടീച്ചറിൻ്റെ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നു. അത് ടീച്ചർ അറിഞ്ഞില്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവ് കൊടുത്തത് എന്ന് പറയണം. സർക്കാർ പറയുന്നത് മാർക്കറ്റിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് വാങ്ങിയെന്നാണ്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകാവുന്ന കോട്ട് തള്ളിക്കളഞ്ഞിട്ടാണ് വഴിയെ പോയ പച്ചക്കറി കച്ചവടക്കാരെ കൊണ്ടും ലോട്ടറി വിൽപ്പനക്കാരെ കൊണ്ടും വ്യാജ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്നും PPA കിറ്റും ഗ്ലൗസും ഒക്കെ ഇറക്കുമതി ചെയ്തത് എന്ന് രേഖകൾ തെളിയിക്കുന്നു. ഇത് സംബന്ധിച്ച് വീണ നായർ എന്ന യുവ കോൺഗ്രസ് നേതാവ് കൊടുത്ത പരാതിയിൽ ലോകായുക്ത തെളിവെടുത്തപ്പോൾ പ്രഥമ ദൃഷ്ടിയ അഴിമതി ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് കുറഞ്ഞ കോട്ടിൽ ലഭ്യമായിട്ടും നിങ്ങൾ കൂടിയ നിരക്കിൽ വാങ്ങിയത് എന്ന ചോദ്യമുണ്ടായി. കോവിഡാണ്, ആരുമൊന്നും പറയില്ല, അതുകൊണ്ട് കൊള്ളയടിക്കാം എന്ന ടീച്ചറുടെയോ അല്ലെങ്കിൽ ടീച്ചർക്ക് നിർദ്ദേശം നൽകിയ
ടീച്ചറേക്കാൾ ശക്തമായ ആരുടെയോ കൈകളാണ് അതിൻ്റെ പിന്നിൽ. ആ അഴിമതിക്കേസും നോട്ടീസും തള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിൻ്റെ സംഘം ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞില്ലേ? ഇപ്പോഴും ആ അഴിമതിക്കേസ് ലോകായുക്തിയിൽ തുടരുകയാണ്. അതേക്കുറിച്ച് പറയാനുള്ള അവകാശം വടകരയിലെ കോൺഗ്രസ്സുകാർക്കില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിരുന്നു കോവിഡ് കാലത്തെ ആരോഗ്യവകുപ്പിൻ്റെ പർച്ചേസുകൾ. അതിൻ്റെ ഒന്നാം പ്രതി ശൈലജ ടീച്ചർ തന്നെയാണ്. ടീച്ചർ താരമാണ്, രക്ഷകയാണ്, സഹോദരിയാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ നാട് വിറങ്ങലിച്ചു നിന്നപ്പോൾ അഴിമതി നടത്താൻ കാട്ടിയ മനസ്സ് തുറന്നു കാട്ടാനുള്ള അവകാശം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. അതിൻ്റെ പേരിൽ ട്രോളിറക്കിയാൽ അത് കേസാക്കാൻ എന്ത് വകുപ്പാണുള്ളത്? ട്രോളിറക്കുക എന്നത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ. അത് തടയിടാനാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം മര്യാദയ്ക്ക് നിർത്തേണ്ടത് പോരാളി ഷാജിമാരെയാണ്. സകല മനുഷ്യരെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന, വംശീയമായി തെറിവിളിക്കുന്ന നിങ്ങൾ സഖാക്കൾക്ക് എന്തവകാശമാണ് കേസ് കൊടുക്കാനും കേസെടുക്കാനും? ടീച്ചറെ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇത്തരം ട്രോളുകളൊക്കെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. എളുപ്പത്തിൽ പഴയ രക്ഷകയുടെ വേഷത്തിൽ അങ്ങ് ജയിച്ചു പോവും എന്ന് കരുതിയത് തെറ്റിയെങ്കിൽ അതിനെ ഇങ്ങനെ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ ഷാഫി പറമ്പിൽ മോർഫ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടോ കാര്യമില്ല. ഇതൊക്കെ തിരിഞ്ഞുകുത്തും എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ നല്ലത്.